ശ്രീ കെ സി ഹരികൃഷ്ണൻ, ഇവിടെ ചില ചർച്ചകളെങ്കിലും രാജ്യത്ത് നടക്കുന്നത് കേരളത്തിലെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഈ മോഡൽ പരീക്ഷയൊക്കെ ഇവിടെ നടന്നല്ലോ, വീടുകളിലിരുന്ന് പരീക്ഷയൊക്കെ നടക്കുന്നുണ്ടായിരുന്നല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂല്യനിർണ്ണയമൊക്കെ ചെയ്തൊരു പാസ് സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്താൽ പോരെ എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങളാണ് വരുന്നത്. അതൊക്കെ അങ്ങനെയല്ല, അതിനേക്കാൾ അപ്പുറം നമുക്ക് ഈ കുട്ടികൾക്ക് കൃത്യമായി മാനസികമായി അല്ലാതെയും ഭാവിയിൽ ഉപയോഗപ്പെടുന്ന കൃത്യമായ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സാധിക്കും എന്ന തരത്തിലേക്ക് ചർച്ച മറുപടികൾ വരുന്നു. അത് അക്കാഡമിക് ലോകത്തുള്ളവർ എങ്ങനെയാണ് അതിനെ വിശദീകരിക്കുക? ഇപ്പോഴത്തെ ഒരു കഴിഞ്ഞ നമ്മുടെ ഒരു വർഷം കോവിഡ് കാലത്ത് നമ്മൾ ഇവിടെയുള്ള ഇതിനെ വിമർശിക്കുന്നവർ ഉൾപ്പെടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിൽ എവിടെയും സ്കൂളുകൾ ഏതാണ്ട് 10-26 രാജ്യങ്ങളിൽ സ്കൂളുകൾ അടഞ്ഞു കിടക്കുകയും പരീക്ഷയെ വേണ്ടതില്ല എന്ന് വെക്കുകയും ചെയ്ത ഒരു കാലമാണ് കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത്. CBSE പരീക്ഷ നടത്താനായിട്ട് ആർക്കും ഒരു പ്രയാസം ഉണ്ടായില്ല, ഒരു ചർച്ചയുമില്ല. എന്നാൽ നമ്മുടെ ഈ കോവിഡിന്റെ കാലത്തും വളരെ കൃത്യമായി കുട്ടികളുടെ പഠനം ലക്ഷ്യമാക്കിക്കൊണ്ട് എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചുകൊണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഒരു MP തന്നെ അന്നത്തെ ദിവസം പരീക്ഷ നടത്തുന്ന മുമ്പേ പറഞ്ഞൊരു വാചകം ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് തറിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞത് ഈ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും പ്രമുഖനായ ഒരാളാണ്. അന്ന് പോലും നമ്മുടെ കുട്ടികളുടെ പരീക്ഷയോടുള്ള താല്പര്യത്തിന്റെ ഭാഗമായി, അക്കാഡമിക് മേഖലയുടെ താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് അത്തരമൊരു പ്രവർത്തനത്തിന് നാം നേതൃത്വം കൊടുത്തത്. കൊടുത്തപ്പോ എന്താ സംഭവിച്ചത്? ഒരു കുട്ടിക്ക് പോലും ആ പരീക്ഷയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒരു അസുഖവും വന്നിട്ടില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ കാല അനുഭവം നമ്മളെ ഓർപ്പിക്കുന്നത്. അങ്ങനെ നടത്തിപ്പോകുമ്പോഴാണ് ഈ വർഷം വീണ്ടും പ്ലസ് വണ്ണിന്റെ പരീക്ഷ നടത്തിയപ്പോ നമ്മൾ ഇതെല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ചെയ്യാം എന്ന് ഈ സർക്കാർ തീരുമാനിക്കുന്നത്. ആ സർക്കാരിന്റെ തീരുമാനത്തെ യഥാർത്ഥത്തിൽ ഈ സമൂഹം ശരിക്കും ശ്ലാഘിക്കുന്ന ഒരു ഘട്ടം വരുമ്പോഴാണ് പഴയ പോലുള്ള ശക്തികൾ, ഞാൻ നേരത്തെ പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ ഇതിനെ ഏതെങ്കിലും തരത്തിൽ ഇല്ലായ്മ ചെയ്യാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. പക്ഷെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, കുട്ടികൾ സ്കൂളിലെത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിന് ആത്യന്തികമായ ലക്ഷ്യം. അക്കാര്യത്തിൽ നമുക്കൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷെ എന്താണ്, ഇന്നത്തെ കേരളീയ പശ്ചാത്തലത്തിൽ ഇത് അത്രമാത്രം സുഗമമാകില്ല എന്ന സർക്കാരിന്റെ ഒരു കരുതലാണ് യഥാർത്ഥത്തിൽ ഈ പരീക്ഷ ഇങ്ങനെ നടത്തണം എന്ന് ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത്. ഇപ്പോഴും ഗവൺമെന്റ് പറയുന്നത് കുട്ടികളെ സ്കൂളിൽ എത്തിക്കണം, എല്ലാ സാഹചര്യങ്ങളും ഒത്തുവരികയാണ് ഇപ്പോ. അതുകൊണ്ട് തന്നെ വാക്സിനേറ്റ് ചെയ്യുകയും മറ്റിതര രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളും വ്യത്യസ്തമായിക്കൊണ്ടാണ് ഇത്തരമൊരു നിലപാട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. കുട്ടികളുടെ വിദ്യാഭ്യാസ മേഖലയുടെ താല്പര്യം കൂടിയാണ്. നിങ്ങൾക്കിപ്പോ പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ ആകെ തന്നെ ഈ പറയുന്ന ഇന്റർനെറ്റ് സംവിധാനം വഴിയൊന്നും ക്ലാസ് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴും കേരളത്തിനത് പ്രാപ്യമാകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി നമുക്ക് കാണേണ്ടത്. അങ്ങനെ ഉള്ള ഘട്ടത്തിലാണ് നമ്മളിപ്പോ ഈ ക്ലാസ് സംവിധാനം തുടരുകയും എത്രയും വേഗം കുട്ടികൾ എത്തിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നത് ഈ ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെന്റ് ഈ പറയുന്ന വിമർശകരെയെല്ലാം ഇത് ഏതെങ്കിലും വിധത്തിൽ, നേരത്തെ ഈ പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആള് പറഞ്ഞതുപോലെ, ഏതെങ്കിലും വിധത്തിൽ ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ ഈ മുന്നേറ്റത്തെ, ഈ പറയുന്ന സ്വീകരിക്കുന്ന നിലപാടിനെ വാക്സിനേറ്റഡ് ചെയ്യുന്ന, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും ഇല്ലാത്ത തരത്തിലുള്ള വാക്സിനേഷന്റെ കാര്യത്തിൽ പുരോഗതി നേടിയ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അത് എന്തുകൊണ്ട് മറ്റുള്ളവർ കുറച്ച് കാണുന്നു? ഏതാണ്ട് 80% ആളുകൾക്ക് അത് നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ കേരളീയ അനുഭവം. ആ അനുഭവം കുറച്ച് കാണുകയും അതിന്റെ ഭാഗമായി ഗവൺമെന്റ് ഇതിനൊന്നും ചെയ്യുന്നില്ല എന്ന രീതിയിലുള്ള വ്യാജ പ്രചാരണം നടത്തുകയും ചെയ്യുന്നൊരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ സർക്കാരിനോട് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹമാകെ പറയുന്നത്, ഈ പറയുന്ന പ്രോട്ടോകോളുകൾ എല്ലാം പാലിച്ചുകൊണ്ട്, ബഹുമാനനായ MLA പറഞ്ഞതുപോലെ പാലിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ സ്കൂളിൽ എത്തിക്കാൻ, സ്കൂളിൽ എത്തിക്കുമ്പോൾ എന്താണ്, ഒരേപോലെ കുട്ടികൾ എത്തിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. ഇപ്പൊ കോളേജ് മേഖലയിലും ആലോചിച്ചുകൊണ്ടത് അതാണ്. ഇപ്പൊ ക്ലാസ് അടിസ്ഥാനത്തിൽ, ഇപ്പൊ 1-ാം ക്ലാസ് വരുന്ന ദിവസം 2-ാം ക്ലാസ് വേണ്ട, അങ്ങനെ ക്ലാസ് അടിസ്ഥാനത്തിൽ കുട്ടികളുടെ എണ്ണം കുറച്ച് ഷിഫ്റ്റ് ഏർപ്പെടുത്തിക്കൊണ്ട് കുട്ടികളെ ഈ മേഖലയിൽ എത്തിക്കുകയും കുട്ടികളുടെ
അക്കാദമിക് മേഖലയിലുണ്ടായ നഷ്ടം നികത്താൻ വലിയ നഷ്ടമാണ് ലോകത്താകെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമ്മുടെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടണം. നഷ്ടം എത്ര? അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം ഞാൻ ജേണൽ വായിച്ചപ്പോ അവിടുണ്ടായ നഷ്ടം ഉൾപ്പെടെ ആ നഷ്ടം ഉൾപ്പെടെ നികത്താൻ ആവശ്യമായ പരിശ്രമങ്ങൾ ഓരോ രാജ്യത്തും ചെയ്യുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് പോസിറ്റീവ് ആയിട്ടുള്ളതുണ്ട്. പക്ഷേ നഷ്ടപ്പെട്ടു പോയ ഈ കുട്ടിയുടെ സൗഹൃദവും അധ്യാപനം കാണാത്ത അവസ്ഥയും കൂട്ടുകൂടാനുള്ള അവസ്ഥയും എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യത്തിൽ എത്രയും വേഗം ഇത് നടപ്പിലാക്കുക. പക്ഷേ നടപ്പിലാക്കുമ്പോൾ തന്നെ ഇതിനെതിരായിട്ടുള്ള വലിയ തോതിലുള്ള നടപ്പിലാക്കുമെന്ന് ഉദ്ദേശിക്കുമ്പോൾ തന്നെ ഇതിനെതിരായിട്ടുള്ള വലിയ തോതിലുള്ള നടപ്പിലാക്കാതിരിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ നേരത്തെ നമ്മുടെ ബഹുമാന്യനായ ലാല് പറഞ്ഞതുപോലെ ഇത്തരമൊരു സംവിധാനം ഉണ്ടാകുമ്പോൾ തന്നെ ഇതെല്ലാം മാധ്യമങ്ങൾ ശരിയായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും മാധ്യമങ്ങൾ ഇതിന് പോസിറ്റീവായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യേണ്ടതിന് പകരം എന്തുകൊണ്ടോ നമ്മുടെ കേരളത്തിൽ ഒരു പ്രത്യേക തരത്തിൽ ചിന്തിക്കുന്ന ഇത്തരം മാധ്യമങ്ങളൊന്നും ഇതൊരു ഒരു ഒരു വലിയ വിഷയമായി ചർച്ച ചെയ്യപ്പെടുകയോ ജനങ്ങളെയും അധ്യാപകരെയും സമൂഹത്തെയും ഒക്കെ ബോധ്യപ്പെടുന്ന തരത്തിലേക്കോ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു വലിയ വിമർശനവും അക്കാര്യത്തിലുണ്ട്. പക്ഷേ തീർച്ചയായും നമുക്കിത് വെച്ചുകൊണ്ട് നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ കുട്ടികളുടെ മാനസികമായിട്ടുണ്ടായ അല്ലെങ്കിൽ ഭൗതികപരമായിട്ടുണ്ടായ രക്ഷിതാക്കൾക്കുണ്ടായ പ്രയാസം അകറ്റുന്നതിനു വേണ്ടി ബഹുമാനായ മന്ത്രി മുഖ്യമന്ത്രി ഒക്കെ തന്നെ പറയുകയാണ്, അതിനെക്കൊണ്ട് പരിശോധിക്കുന്നു എന്ന തരത്തിലേക്ക് പറയുമ്പോൾ അതിനെ പോസിറ്റീവായി കാണുകയും അതിനാവശ്യമായ എല്ലാ പിന്തുണയുമാണ് യഥാർത്ഥത്തിൽ ഈ മാധ്യമങ്ങളും അതുപോലെ തന്നെ ജനപ്രതിനിധികളും എല്ലാം തരും ചെയ്യേണ്ടത്. തീർച്ചയായും വളരെ വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് ചർച്ചയിൽ വരുന്നത്.